കടൽ കൊള്ളക്കാർ റാഞ്ചിയ ലൈബീരിയൻ ചരക്ക് കപ്പൽ മോചിപ്പിക്കാൻ കമാൻഡോ ഓപ്പറേഷനുമായി നാവികസേന എം ബി ലീല നോർഫാക്ക് എന്ന കപ്പലിനുള്ളിലേക്ക് കമാൻഡോകൾ കടന്നു ഹെലികോപ്റ്റർ വഴി കടൽ കൊള്ളക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് സൈനിക നീക്കം പതിനഞ്ച് ഭാരതീയരാണ് കപ്പലിലുള്ളത് ചരക്ക് കപ്പൽ നിലവിൽ ഐ എൻ എസ് ചെന്നൈയുടെ നിരീക്ഷണ വലയത്തിലാണ് വിവരങ്ങളുമായി രാഹുൽ ജോർജ് കോശി ചേരുന്നു രാഹുൽ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന സൈനിക നീക്കം എപ്രകാരമാണ് രോഹിണി സോമാലയൻ തീരത്ത് വെച്ചാണ് ഈ ഒരു ചരക്കുകപ്പൽ ലൈബീരിയൻ പതാക വഹിച്ചുകൊണ്ടുള്ള ഒരു ചരക്കുകപ്പൽ ഇപ്പോൾ കടൽ കൊള്ളക്കാരുടെ ഒരു പിടിയിലായത് അതിൻ്റെ തൊട്ടു പുറകെ തന്നെ ഇൻ ഭാരത നാവികസേന ഇവിടുത്തെ യുദ്ധ കപ്പലായ ഐ എൻ എസ് ചെന്നൈയെ വഴിതിരിച്ച് അവിടേക്ക് വിട്ടു രക്ഷാപ്രവർത്തനത്തിനെ അവിടേക്ക് വിട്ടു ഇന്ന് ഇന്ത്യൻ സമയം മൂന്ന് പതിനഞ്ചിന് അത് എത്തിച്ചേർന്നു ആ കപ്പൽ യുദ്ധക്കപ്പൽ ഈ ഒരു പിടി റാഞ്ചി എടുത്ത കപ്പലിൻ്റെ സമീപത്ത് എത്തിച്ചേർന്നതായിട്ടാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വ്യോമ നാവികസേനയുടെ തന്നെ ഒരു വിമാനവും ഈ ഒരു കപ്പലിനെ എന്നും എപ്പോൾ നിരീക്ഷിച്ച് പോകുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു അപ്പോൾ അതിൽ കൂടെ തന്നെ അവിടെ നിന്നുള്ള ആശയവിനിമയങ്ങളും അതുപോലെ തന്നെ അവരുടെ സുരക്ഷയുമൊക്കെ ഉറപ്പാക്കിയിരുന്നു ഇപ്പോഴും സുരക്ഷിതമായി തന്നെ ഇരിക്കുകയാണ് പതിനഞ്ച് ഭാരതീയരാണ് ഇപ്പോൾ അതിനകത്ത് ആ കപ്പലിൽ കുടുങ്ങി ബന്ധികളായിരിക്കുന്നത് അവർ ഇപ്പോൾ സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളനുസരിച്ച് ചെന്നൈ ഐ എൻ എസ് ചെന്നൈ എന്നുള്ള ആ ഒരു യുദ്ധക്കപ്പൽ കുടുങ്ങിക്കിടക്കുന്നവർ അവർ റാഞ്ചി എടുത്ത കപ്പലിൻ്റെ എത്തിയിരിക്കുന്നു അവർ കമാൻഡോ ഓഫീസറുകൾ മെറൈൻ കമാൻഡോ ഓഫീസറുകൾ ഇപ്പോൾ ഹെലികോപ്റ്റർ മാർഗം കപ്പലിലേക്ക് ഇറങ്ങി എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഉടനെ തന്നെ ബന്ദികളെ പുറത്തെത്തിക്കാനുള്ള ഓപ്പറേഷൻ തുടങ്ങും എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് സൊമാലിയൻ തീരത്ത് നിന്ന് കിഴക്ക് മാറി മുന്നൂറ് നോട്ടിക്കൽ മൈലിൻ്റെ വെച്ചാണ് ഈ ഒരു കപ്പൽ ഇവർ എടുത്തത് ഇത് ബ്രസീലിൽ നിന്നും ബഹ്റിനിലേക്ക് പോകുന്ന ഒരു ചരക്ക് കപ്പലാണ് ഈ ഒരു നോർഫാക്ക് എന്ന് പറയുന്ന ഈ ഒരു ചരക്ക് കപ്പൽ അവിടെ വെച്ചാണ് സൊമാലിയൻ കടൽക്കൊള്ളക്കാർ ഇത് റാഞ്ചി എടുത്തത് ഇന്നലെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ഈ ഒരു കപ്പൽ റാഞ്ചി എടുത്തത് അതിന് തൊട്ട് പിന്നാലെ രാത്രി തന്നെ ഇന്ത്യൻ നാവികസേന ഐ എൻ എസ് ചെന്നൈ എന്നുള്ള ഒരു യുദ്ധക്കപ്പലിനെ അങ്ങോട്ട് അയക്കുകയും അതുപോലെ തന്നെ നിരീക്ഷണ വിമാനങ്ങൾ നാവികസേനയുടെ നിരീക്ഷണ വിമാനങ്ങൾ അവരുടെ സുഖ വിവരങ്ങളൊക്കെ പരീക്ഷിച്ച് എപ്പോഴും ആശയവിനിമയത്തിലൂടെ അവരെല്ലാം കൃത്യമായി രേഖകൾ കൃത്യമായി വിവരങ്ങളെല്ലാം ശേഖരിച്ചു കൊണ്ട് ഇപ്പോൾ ഉടനെ തന്നെ ആ ഓപ്പറേഷൻ ആരംഭിക്കും എന്നതിനാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കമാൻഡോകൾ ഹെലികോപ്റ്റർമാർക്കും ഇപ്പോൾ കപ്പലിലേക്ക് ഇറങ്ങി അവരെ ഉടനെ തന്നെ പുറത്തെത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മോചിപ്പിക്കുന്നതിനായുള്ള കമാൻഡോ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗത്തു നിന്നുള്ള കമാൻഡോ ഓപ്പറേഷനാണ് ആരംഭിച്ചിരിക്കുന്നത് രാഹുൽ ജോർജ് കോശിയാണ് വിവരങ്ങൾ നൽകിയത്